ലോകത്താകെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പുതിയ കോവിഡ് കേസുകളിൽ 50% ഇന്ത്യയിൽ. വ്യാഴാഴ്ച മാത്രം 4.10 ലക്ഷം കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 4000 മരണവും റിപ്പോർട്ട് ചെയ്തു. തുടർച്ചയായ 14 ദിവസം 3 ലക്ഷത്തിന് മുകളിലാണ് പുതിയ കോവിഡ് രോഗികൾ. 35 ലക്ഷം പേർ ചികിത്സയിലാണ്. മാർച്ചിൽ 40,000 കേസുകളാണ് രാജ്യത്ത് പ്രതിദിനം റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ മെയ് 6 ആയപ്പോഴേക്കും പ്രതിദിനം 4 ലക്ഷത്തിന് മുകളിലായി. ഇതിനിടെ രാജ്യത്താകെ കോവിഡ് ബാധിതരുടെ എണ്ണം 2 കോടിയും പിന്നിട്ടു. കോവിഡ് ആദ്യ തരംഗത്തിൽ ലോകത്തെ ആകെ രോഗികളിൽ 18% മാത്രമായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ളവർ. മെയ് 5 ലോകത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ 57% ഇന്ത്യയിലാണ്. അതേസമയം US റിപ്പോർട്ട് ചെയ്ത 6% മാത്രം. രാജ്യത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% കൂടുതലാണ്. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% കുറവായാൽ മാത്രമാണ് കാര്യങ്ങൾ നിയന്ത്രണവിധേയമാക്കാൻ സാധിക്കൂ. ബംഗാളിലും ഡൽഹിയിലും ആഴ്ചതോറുമുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30%. രാജസ്ഥാനിൽ ഇത് 62%. മഹാരാഷ്ട്രയിലും കർണാടകയിലും കേരളത്തിലുമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തമിഴ്നാട്, ബംഗാൾ, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചു വരികയാണ്. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.